നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഒരു സമയത്ത് വൻ വിവാദമായ വിഷയമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സ്വപ്ന സുരേഷ് വീണ്ടും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശിവശങ്കറിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. വീണ്ടും സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ അന്ത്യ ചർച്ചകളിലൊക്കെ ഒരുപാട് ചർച്ചയായതാണ്. ഇപ്പോഴിതാ ഇന്നലെ സ്വപ്ന സുരേഷ് വീണ്ടും CPMനെതിരെയും പിണറായിക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തന്നെ പഴയതാണോ അതോ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിൽ? തീർച്ചയായിട്ടും ആരോപണങ്ങൾ പഴയതാണ്, പക്ഷേ അതിൽ ചില പുതിയ വെളിപ്പെടുത്തലുകളുണ്ട്. ഈ പുതിയ വെളിപ്പെടുത്തലുകൾ എന്താണ് എന്ന് നമുക്കറിയില്ല. കാരണം സ്വപ്ന പറഞ്ഞിരിക്കുന്നത്, സ്വപ്ന നൽകിയിരിക്കുന്നത് 164 സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ആ 164 സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതിൻ്റെ ചില സൂചനകൾ സ്വപ്ന സുരേഷിൻ്റെ ഇന്നലത്തെ വാർത്താ മാധ്യമങ്ങളുമായുള്ള അഭിമുഖത്തിൽ ആശയവിനിമയത്തിൽ ഉണ്ട്. അതിലൊന്ന്, ആദ്യമായി നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരുകൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. KT ജലീലിൻ്റെ പേര് കേട്ടിട്ടുണ്ട്. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെ പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായി സ്വപ്ന സുരേഷ് എന്ന അന്നൊക്കെ CPM അതിനെ എതിർത്തിരുന്നത് മൊഴി അല്ലെങ്കിൽ പ്രതിയുടെ മൊഴി എന്ന് പറയപ്പെടുന്നതാണ് എന്നാണ്. പക്ഷെ സ്വപ്ന സുരേഷ് നേരിട്ട് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെയുള്ളവരുടെ പേര് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഈ കാര്യത്തിൽ എന്തൊക്കെയോ പുതിയ വെളിപ്പെടുത്തലുകൾ 164 നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലാ വിജയൻ, വീണ മകൾ വീണ, അതുപോലെ തന്നെ KT ജലീൽ എന്നിവരുടെ ഒക്കെ പേരുകൾ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മിസ്സിംഗ് എന്ന് പറയുന്നത് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെ പേര് കഴിഞ്ഞ ദിവസം വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എന്തിനാണ് ഈ പേരുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ, സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമെതിരെ മുന്നേ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരുന്നു, കറൻസി കടത്താൻ ശ്രമിച്ചു എന്നുള്ളത്. അതിപ്പോൾ പിണറായി വിജയനെതിരെ, അതായത് മുഖ്യമന്ത്രി ഇവിടെ നിന്നും വിദേശയാത്രയ്ക്ക് പോകുന്നു, UAE പോകുന്നു. ആ പോയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അന്നത്തെ നമ്മുടെ കോൺസുലേറ്റിലെ സെക്രട്ടറി ആയിരുന്ന സ്വപ്ന സുരേഷിനെ വിളിക്കുന്നു. അതായത് അദ്ദേഹം ഒരു ബാഗ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ മറന്നുപോയി, ഈ ബാഗ് നയതന്ത്ര ചാനലിലൂടെ അവിടെ എത്തിക്കണം. അത് നയതന്ത്ര കാര്യാലയത്തിൽ സ്കാൻ ചെയ്യപ്പെടുന്നു, അപ്പോൾ കറൻസിയാണെന്ന് ബോധ്യപ്പെടുന്നു. പക്ഷേ ഇവർ തമ്മിലുണ്ടായ എന്തൊക്കെയോ ധാരണകളുടെയും ഇടപാടുകളുടെയും പുറത്ത് ഒരു പക്ഷേ അന്നത്തെ കൗൺസിൽ ജനറൽ അദ്ദേഹമാണല്ലോ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് ഒന്നാം പ്രതിയായി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിൻ്റെ ഫലമായി ഈ കറൻസി അടങ്ങുന്ന ബാഗ് വിദേശത്തേക്ക് പോയി, മുഖ്യമന്ത്രിയോടൊപ്പം പോയി എന്നതാണ് സ്വപ്ന സുരേഷ് പറയുന്ന വളരെ ഗൗരവമായ ഒരു കാര്യം. രണ്ടാമത്തേത് ബിരിയാണി ചെമ്പുകളാണ്. കോൺസൽ ജനറലിൻ്റെ വീട്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, രണ്ടും ഔദ്യോഗിക ഭവനങ്ങളാണ്, അവിടേക്ക് നിരവധി ബിരിയാണി പാത്രങ്ങൾ പോയിട്ടുണ്ട്. അവിടെ ക്ലിഫ് ഹൗസിൽ ആരാണ് ഇത്രയ്ക്ക് ബിരിയാണി കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ആ ചോദ്യം രണ്ടാമത് നമുക്ക് പറയേണ്ടതാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബിരിയാണി ചെമ്പും അതുപോലെ തന്നെ ഈ കറൻസി കടത്തും വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾക്ക് പുറകിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഭാര്യയെയും മകളെയും KT ജലീലിൻ്റെയും പേര് സ്വപ്ന സുരേഷ് പറയണമെങ്കിൽ, അതും ഒരു 164 കൊടുത്ത ശേഷം പുറത്തു വന്ന് അത് പറയണമെങ്കിൽ തീർച്ചയായും വളരെ ഗൗരവമായ ആരോപണമാണ്. എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുതകൾ ഇതിൻ്റെ പുറകിലില്ലാതെ സ്വപ്ന സുരേഷിനെ പോലുള്ളൊരു വ്യക്തിക്ക് അത് പറയാൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. അപ്പോൾ ഇന്നലെ ഈ കറൻസി കടത്തൽ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ കറൻസി മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഈ പരിശോധന അതെങ്ങനെയായിരുന്നു? അല്ല, കറൻസി കടത്ത് പരിശോധനകൾ സാധാരണ നടക്കും പോലെ തന്നെയാണ്. എന്താണ് ഈ കറൻസി കടത്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മുഖ്യമന്ത്രിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ കറൻസി കണ്ടു എന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ നമ്മുടെ മാധ്യമങ്ങൾ ഈ കുറ്റകൃത്യത്തെ ലഘൂകരിക്കലാണ്. ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ 2016 സ്വപ്ന സുരേഷ് പറയുന്ന ഈ സംഭവം നടക്കുന്നത് 2016 ഞാൻ പറയുന്നത് മറ്റൊരു സംഭവമാണ്. അതും 2016 നടന്നതാണ്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് അവരുടെ ഉദ്യോഗസ്ഥൻ, കൊച്ചിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വാർത്താമാധ്യമങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും ഒരു ഇൻപുട്ട് ലഭിക്കുന്നു, ഒരു അറിയിപ്പ് ലഭിക്കുന്നു. ആ അറിയിപ്പിൽ പറയുന്നത് കേരളത്തിൽ നിന്നും നമ്മുടെ ദുബായിലേക്ക്, കോലാലംപൂരിലേക്ക്, അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിലേക്കുമൊക്കെ വിദേശ കറൻസികൾ കടത്തപ്പെടുന്നുണ്ട് എന്നൊരു അറിയിപ്പ് അവർക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ പ്രകാരം അതിപ്പോഴും വാർത്തകളിൽ വന്നതിൻ്റെ പത്രമാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളെല്ലാം ഇപ്പോഴും നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. 2016 സംഭവം.
അതിൻ്റെ ഫലമായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസും കസ്റ്റംസും ചേർന്ന് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വലിയ രീതിയിൽ പരിശോധനകൾ നടത്തിയിരുന്നു. ആ സമയത്ത് ബാക്ക് ടു ബാക്ക് ആയിട്ട് അടുത്തടുത്ത രണ്ട് ദിവസങ്ങളിലായി രണ്ട് പേരെ പിടികൂടുകയും 83 ലക്ഷം രൂപയുടെ വിദേശ കറൻസികൾ പിടികൂടുകയും ചെയ്തിരുന്നു. ഈ വിദേശ കറൻസികൾ പ്രധാനമായിട്ടും US ഡോളർ, അതുപോലെ തന്നെ UAE ദിർഹം, സൗദി റിയാൽ ഇവയൊക്കെയാണ് പിടിക്കപ്പെടുന്നത്. അത് നോർത്ത് മലബാറിലെ ഒരു ഒരു മാഫിയ, ഈ കള്ളക്കടത്ത് സംഘമാണ് ഇതിന് പുറകിൽ എന്നും ഇവർക്ക് ഇൻപുട്ട് ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിൻ്റെ എയർപോർട്ടുകളിലെല്ലാം ഇവരുടെ വലിയ വല വിരിച്ച് ഇവർ കാത്തിരിക്കുകയായിരുന്നു ഈ കറൻസി കള്ളക്കടത്ത് തടയാനായി. ആ സമയത്താണ് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ബാഗുമായി പോകുന്നത് എന്നോർക്കണം. സ്വപ്ന സുരേഷ് പറഞ്ഞ തീയതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിമാനത്താവളങ്ങളിൽ ഇത്തരത്തിലുള്ള കർശന പരിശോധനകൾ നടക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും ഗ്രീൻ ചാനലിലൂടെ ഇത് കടത്തപ്പെടാം എന്ന് തന്നെയാണ് ഈ സ്വപ്ന സുരേഷ് പറയുന്ന ഡേറ്റും നമ്മുടെ 2016 ഈ റവന്യൂ ഇൻ്റലിജൻസിൻ്റെ ഡേറ്റും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ സംഗതി, എന്തിനാണ് ഈ വിദേശ കറൻസി അവിടേക്ക് കടത്തുന്നത്, എന്തിനാണ് കടത്തുന്നത് എന്ന് നമ്മൾ അറിയണം. അത് കേരളത്തിലേക്ക് ഈ ഗൾഫ് നാടുകളിൽ നിന്നും സ്വർണം കടത്തുന്നുണ്ട്. സ്വർണം അവർ അവിടെ നിന്നും കേരളത്തിലേക്ക് അയക്കുന്നുണ്ട്. അതിന് പണം തിരികെ കൊടുക്കണ്ടേ? ഇന്ത്യൻ രൂപ കൊടുത്താൽ അവർക്ക് വല്ല പ്രയോജനമുണ്ടോ? വിദേശ കറൻസിയായി തന്നെ കൊടുക്കണം. ഈ വിദേശ കറൻസികൾ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ ഒപ്പിച്ചെടുത്തിട്ട് ഇതിനെ നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ കടത്തുകയാണ്. അതായത് ഇന്ത്യയിൽ നിന്നും ഒരു രൂപ പോലും പുറത്തേക്ക് കടക്കാൻ പാടില്ല, അതാണ് രാജ്യത്തെ നിയമം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, അവിടെ നിന്ന് സോഴ്സുള്ള പൈസകൾ ഇങ്ങോട്ട്, പണം ഇങ്ങോട്ട് വരാം, പക്ഷേ ഇവിടെ നിന്നും ഒരു രൂപ പോലും പുറത്തേക്ക് അനാവശ്യമായി പോകാൻ പാടില്ല എന്നതാണ് നമ്മുടെ നയം, നമ്മുടെ നിയമം. അത് നിയമം ലംഘിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ബാഗേജിലേക്ക് ഈ കള്ളപ്പണം, ഈ കള്ള വിദേശ കറൻസി എത്തിച്ച് പുറത്ത് കടത്തുന്നു എന്നുള്ളതാണ് ഗൗരവകരമായ കാര്യം. പക്ഷേ ഇതിൽ എന്തിനാണ് കടത്തുന്നതെന്ന് ചോദിച്ചാൽ സ്വർണം ഇവിടേക്ക് വരുന്നു, അതിൻ്റെ പ്രതിഫലമായി തിരിച്ചു പോകുന്നു. അന്ന് നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം 2016 അദ്ദേഹം പറഞ്ഞത് 53 ലക്ഷം രൂപയുടെ വിദേശ കറൻസി പിടികൂടുന്നു എന്ന് പറഞ്ഞാൽ 2 കിലോ സ്വർണത്തിന് തുല്യമാണ് എന്നാണ്. അതായത് മുൻപെമ്മോ കടത്തപ്പെട്ട, നമ്മളറിയാതെ കടത്തിയ 2 കിലോ സ്വർണത്തിൻ്റെ പേയ്മെൻറ്റാണ് ഈ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ബാഗേജിൽ ഉണ്ടായിരുന്ന പണവും ഇതാണ്, കടത്തപ്പെട്ട സ്വർണത്തിൻ്റെ പേയ്മെൻറ്റാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്തിൻ്റെ പ്രതിഫലമായി കൊടുക്കുന്ന വിദേശ കറൻസി, അതാണ് നിയമവിരുദ്ധമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ബാഗേജിലിട്ട് കടത്തിയിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനം. ഇവിടെയാണ് സ്വപ്ന സുരേഷ് നടത്തിയ പുതിയ വെളിപ്പെടുത്തലിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഇത് അന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ അറിയാമായിരുന്ന സംഗതിയാണ്. തീർച്ചയായും 164 സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്, അതൊരുവരെ തെളിവിൻ്റെ മൂല്യമുണ്ട്. തെളിവെന്ന് പറഞ്ഞാൽ അത് സ്ഥാപിക്കാൻ ഈ കൊടുക്കുന്ന ആൾക്ക് കഴിയണം. തെളിവുകൾ ഉണ്ടാവണം, ഇല്ല എങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ ഇത് കൊടുത്ത ആൾക്കെതിരെ നടപടി വരെ എടുക്കാം. പക്ഷേ സ്വപ്ന സുരേഷ് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അന്നത്തെ കള്ളക്കടത്ത് നയം, അന്നത്തെ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്വർണ്ണക്കടത്തിൻ്റെ പണം മാത്രമല്ല പോകുന്നത്, സ്വർണവും മുഖ്യമന്ത്രി വഴിയാണ് വരുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഈ ബിരിയാണി ചെമ്പുകൾ. ബിരിയാണി ചെമ്പുകൾക്കുള്ളിൽ സ്വർണം കടത്തുകയും പകരം വിദേശയാത്രകൾ വഴി പണം അങ്ങോട്ട് കടത്തുകയും ചെയ്യാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനുമായി മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നു. ഇവർക്ക് വേണ്ടിയാണോ വിദേശത്ത് പോകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോകുന്ന സമയം ഇവർക്ക് ചോർന്ന് കിട്ടിക്കൊണ്ട് കള്ളക്കടത്ത് സംഘം മുഖ്യമന്ത്രിയുടെ ഈ യാത്ര ഉപയോഗിക്കുകയാണോ? ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തീർച്ചയായും അന്വേഷണ ഏജൻസികളോട് സ്വപ്ന സുരേഷ് സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അവരിതുവരെ എല്ലാം തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ അവർ ചില സത്യങ്ങളുമായി പോയി കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അവരോട് സഹകരിക്കാൻ സ്വപ്ന സുരേഷ് തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ 164 സ്റ്റേറ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം ഉൾപ്പെടെയുള്ളവർ, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പ്രതികളാകും, ഉന്നതർ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. കാത്തിരുന്നു കാണാം പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്. ഇനി 164 ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ സ്വപ്ന നടത്താൻ തയ്യാറാകുമോ, ഇതെല്ലാം രാഷ്ട്രീയ കേരളം കാത്തിരുന്ന് കാണുന്ന വിഷയമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.
Thank you.